വനിതാ കണ്ടക്ടർ വിചാരണ കോടതി ഹർജി തള്ളി എറണാകുളം ഡിപ്പോയിലെ വനിതാ കണ്ടക്ടറായിരുന്ന ഡോമി ബിയർലിയെ ഭർത്താവ് ബാബു കേസിന്റെ വിചാരണ അഞ്ചാം അഡീഷണൽ കോടതിയിൽ നിന്ന് ഹർജി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി കേസിന്റെ വിചാരണ അഞ്ചാം സെഷൻസ് കോടതി ജഡ്ജ് ഷെർലി ദത്തിന്റെ മുൻപാകെ ഈ മാസം പതിമൂന്ന് മുതൽ ഇരുപത്തി വരെ നടക്കും പ്രതിയായ ഭർത്താവ് ബാബു വല്ലരിയാന്റെ മാതാവ് ഗ്രേസി വല്ലരിയാനാണ് നീതിപൂർവം വിചാരണ നടക്കില്ല എന്ന് കാണിച്ച് ഹർജി നൽകിയത് കുറ്റപത്രം നൽകി വിചാരണ നടപടികൾ ആരംഭിച്ചാൽ കേസ് വിചാരണ കോടതിയിൽ നിന്ന് മാറ്റാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ലെന്നും കേസ് വിചാരണ കോടതിയിൽ നിന്ന് മാറ്റുന്നതിന് മതിയായ കാരണം കാണിച്ചിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു സംശയരോഗിയായ ഭർത്താവ് ബാബുവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഡോമിയെ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനേഴിന് മൊബൈൽ ഫോണിലൂടെ നാട്ടിലെത്താൻ പ്രതി നിർദ്ദേശിക്കുകയായിരുന്നു ഓഗസ്റ്റ് പതിനെട്ടിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിറങ്ങിയ ഡോമിയെ പ്രതി അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ചവറ ഭരണിക്കാവിൽ ഉള്ള കോയിവിള കിഴക്കേപ്പുര വീട്ടിലെത്തിച്ചു ഭക്ഷണത്തിന് ശേഷം ഡോമി ബിയറിൽ ഉറങ്ങിയെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം കട്ടിലനടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തിയെടുത്ത് കുത്തിയെങ്കിലും ഡോമി ഉണരുകയും കൈ തട്ടിമാറ്റി പ്രാണരക്ഷാർത്ഥം ബാത്റൂമിലേക്ക് ഓടിക്കയറുകയും ചെയ്തു അവിടെ വെച്ച് പ്രതിയായ ബാബു ഡോമിയെ തുരിതുരാ കുത്തി കൊലപ്പെടുത്തിയെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം ചവറ സർക്കിൾ ഇൻസ്പെക്ടർ ബി ഗോപകുമാർ അന്വേഷണം നടത്തി കുറ്റപത്രം തയ്യാറാക്കിയ ഈ കേസിൽ നാൽപ്പത്തിനാല് സാക്ഷികളെയും ഇരുപത്തിയഞ്ച് രേഖകളെയും പതിനാല് തൊണ്ടി മുതലുകളെയും പ്രോസിക്യൂഷൻ ആശ്രയിക്കുന്നു പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രനാണ് ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ന്യൂസ് ഡെസ്ക് അന്വേഷി ഓൺലൈൻ ന്യൂസ്